എന്നെ പുകരുതലാണ് റോഡിൽ കാണിക്കുന്നത്. പിടിയുള്ള റോഡ് നിന്റെ തന്തയുടെ മുതലാവണ തോക്കെടുക്കാമോ സാർ? അല്ലേ, തോക്കെടുത്തുണ്ട്. ഇതുണ്ട് എന്റെ പേര്. അപ്പൊ അതാണ്, ഇതാണ് ഈ തോക്കിന്റെ ഉണ്ട പോലെ. ആ ആനനെ വെടിവെക്കണ തോക്കില്ലേ, 12 ബോർ, അതെങ്ങ എടുത്തു ചമനതെ പി സി സാർ എടുത്ത് തോക്കെടുക്കാൻ പോയൊക്കെയാണ്. അപ്പൊ ഇതെന്താണ്? ഇത് തോക്കിന്റെ കളിയോടാ ഡേഞ്ചർ അല്ലേ സാർ? ഇതിന്റെ കയ്യിലിരിക്കണം, ഇത് വിശുദ്ധ ഖുറാൻ, സമ്പൂർണ്ണ മലയാള പരിഭാഷയാണ്. ഹലോ മച്ചന്മാരെ, കേറിപാട അനൂപ് ആക്ഷൻ വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പി സി ജോർജ് സാറിന്റെ വീട്ടിലാണ്. എന്റെ ഒപ്പം പ്രസാദുണ്ട്, അതോടൊപ്പം സംവിധായകൻ കൃഷ്ണരാജു ഉണ്ട്. കൃഷ്ണരാജു സംവിധാനം ചെയ്ത സിനിമയിൽ നമ്മുടെ പി സി സാർ അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളും നമ്മുടെ പി സി ജോർജ് സാറിന്റെ വിശേഷങ്ങളും അറിയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പി സി ജോർജ് സാറിന്റെ വീടിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ പി സി സാറിന്റെ വീട്ടിലോട്ട് പോകാം. നമ്മുടെ പി സി സാർ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ് പി സി സാർ. എല്ലാവരും യൂത്തമാരോടൊപ്പം ഏത് ട്രെൻഡിനൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗിലെ പി സി സാറിന്റെ വിശേഷമാണ്. അപ്പൊ പി സി സാർ നമുക്ക് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്താ പി സി സാറിന് അടുത്ത് നിൽക്കണം? എന്താണ് തോന്നണം സാറിന്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? സാറെ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട്, എന്താണ് കേക്കണൊക്കെ ഇവിടെ? ഈശോ എന്ന് പറഞ്ഞ സിനിമയുടെ പേരും സാറും എന്തൊക്കെയാണ് സംഭവം? അതെന്താ ജനങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കും എന്താ സംഭവം? ഈശോ എന്ന് പറയുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. ഈശോ മറിയം യൗസേപ്പ എന്ന് പറയും. എന്ന് വെച്ചാൽ ഈശോ മറിയം അമ്മ കന്യാമാതാവ്, യൗസേപ്പ് വളർച്ച. ഈശോ എന്ന് പറയുന്നത് യേശുവാണ്. അപ്പോൾ ഒരാളും ക്രിസ്ത്യാനി മരിക്കുമ്പോൾ ചെവിയിലോട്ട് പറഞ്ഞു കൊടുക്കുന്ന ഈശോ മറിയം യൗസേപ്പ എന്നാണ്, ഞങ്ങളെ രക്ഷിക്കണമെന്ന്. അങ്ങനെയുള്ള ഈശോയെ പിടിച്ച് സിനിമ ഉണ്ടാക്കാൻ തുടങ്ങി. എങ്ങനെ നോക്കുന്നത്, മോശം ഇടപാടല്ലേ ഇതിപ്പോൾ? ഇന്ന് ഇന്നലെ തുടങ്ങി ക്രിസ്ത്യാനികൾക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും സംഘടിതമായ ഇനം ആക്രമണമാണ് നടക്കുന്നത്. എതിർക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ നിസ്സാരമായിട്ട് കരുതണ്ട, ഒരു പാട്ട് പാടം എഴുതിയിരിക്കുന്ന ആര്? മുസ്ലിം. പാടിയിരിക്കുന്ന ദുൽഖർ ആരാ? നമ്മുടെ മൂട്ടിയുടെ മകനാന്ന് ഓർക്കണം. പാടിയിരിക്കുന്ന പാട്ട് എന്നതാ? മൊഞ്ചത്തി പെണ്ണെ ഉണ്ണിമായേ. ഉണ്ണിമായ ഹിന്ദു പെൺകുട്ടിയാന്ന് ഓർക്കണം. ഉണ്ണിമായക്ക് മുഞ്ചത്തി അല്ലേ? മുഞ്ചത്തി പെണ്ണെ ഉണ്ണിമായ അല്ലേ? മുഞ്ചത്തി പെണ്ണെ ഉണ്ണിമായേ. തഞ്ചത്തിൽ നീ, തഞ്ചത്തിൽ നീ ഒപ്പന പാടി വാ. ഹിന്ദു പെണ്ണ് ഒപ്പന എന്ന് മുസ്ലിം ഡാൻസ് ആണല്ലോ. ഹിന്ദു പെണ്ണ് ഒപ്പന പാടി വാ എന്നാൽ മുസ്ലിമായി വരെ ഇങ്ങനെ പാട്ടൊക്കെ വെക്കാനും മര്യാദയിട്ട് ഇടപാടില്ല. എന്നാൽ ആ പാട്ട് പാടിയ പാടിയവനും പാട്ട് ഉണ്ടാക്കിയവനും കൂടെ ചെയ്യാവുന്ന സിനിമാക്കാരനും ചെയ്യേണ്ടത് തന്നെ. മുഞ്ചത്തി പെണ്ണ് നബീസ ബീവി, മൊഞ്ചത്തി തഞ്ചത്തിൽ ഒപ്പന പാടി വന്ന് വെച്ചാൽ എന്നാ കുഴപ്പം? ചെയ്തില്ലല്ലോ. ഇത് അതിബുദ്ധിപരമായി ഈ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്ന് ലക്ഷ്യകൂടി ഒരുപറ്റം മുസ്ലിം തീവ്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് അനുകൂലമായ നിലപാടാണ് നമ്മളെ കലാകാരന്മാർ വിവരം കെട്ടുമാരും കാണിക്കുന്നത്. ഇതെല്ലാം പറയുന്നതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം ആണെന്ന് പറഞ്ഞ് ഇവൻ്റെ അമ്മ തുണിയിലാണ് വരച്ച് വെക്കുന്നുണ്ട്. ഇല്ലല്ലോ, ആവിഷ്കാരതാന്ത്രം നിൻ്റെ അമ്മയെന്ന് തോന്നിയാൽ അതി കാണട്ടെയാണെന്ന് ഇനി കാണണ്ടേ? ഞാനിത് പറയാൻ കാരണം തന്നെ, ഞാൻ പണ്ട് എം എൽ എ ആയിരുന്നപ്പോഴാണ് ഹുസൈൻ ലോകത്തിലെ ഏറ്റവും വലിയ അർജുന അവാർഡ് വരെ മേടിച്ചോട്ടാണ് ചിത്രകാരൻ, ഒരു മരത്തിന് മുകളിൽ ഒരു സ്ത്രീ ഇങ്ങനെ കാല് വണച്ച് ഇങ്ങനെ ഇരിക്കുക തുണിയില്ലാതെ നേക്കട, എനിക്ക് അടിയിൽ എഴുതിയിരിക്കുക സീതാദേവി എന്ന്. മതിയോ സീതാദേവി? അതാണോ നമ്മൾ കണ്ടിരിക്കുന്നത്? സീതാദേവി, സീതാദേവി എന്ന് പറഞ്ഞ പാര സ്ത്രീത്വത്തിൻ്റെ പ്രതീകമാണ്. ആ സ്ത്രീ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇറഫാൻ ഹുസൈൻ ആരാ? ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രകാരൻ. ഞാൻ വേറൊന്നും ചെയ്തില്ല. ആ പടം എഴുതി ഈ സീതാദേവി എന്നുള്ള വെട്ടി എന്നുവെച്ച് ഹുസൈൻ്റെ അമ്മ എന്ന് എഴുതി വെച്ചു. വേറൊന്നും ചെയ്തില്ല. ഏട്ടായ കാഴ്ച കൊടുത്തു. അയാളെ ഫോണിൽ വിളിക്കാൻ ഇവിടെ അയാൾ മരിച്ചുപോയി. അയാൾ ക്ഷമ പറഞ്ഞെന്ന് മാത്രമല്ല, അയാളുടെ ഗാലറിയിൽ വെച്ചിരുന്ന ഈ പടം അയാൾ നീക്കം ചെയ്യും. മനസ്സിലായി? അപ്പോൾ നമ്മൾ പ്രതികരിക്കാൻ ചെയ്തൊക്കെ ഉണ്ടാകുന്നു. ഈ ഇടത്ത് ഒരു സിനിമ
ഈ മായവും ഈശോ മറിയം യൂസഫ്. ഇതിന് ഇവനൊക്കെ തമാശ കളിക്കാനാണ് ഈ മറിയവും യൂസഫൊക്കെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് നബി എന്ന് പറഞ്ഞ പിടിക്കാവോ? നബി എന്ന് എന്തിന്? അതൊക്കെ എത്രയോ മോശമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാനിതൊക്കെ മിണ്ടാ മിണ്ടാതെ പോട്ടെ പോട്ടെന്ന് വെച്ച് ഇരിക്കല്ലേ. അതിനതിന് കയറി കയറി വന്നാൽ എങ്ങനെ ഒക്കുന്നു? മര്യാദ പഠിപ്പിക്കാല്ലാതെ വിടാൻ പറ്റുള്ളൂ. ഈ ഹിന്ദിയിലെ ഏറ്റവും പ്രമുഖ നടൻ നാനാ പടേക്കർ, ഏറ്റവും വലിയ നടനാണ്. ആ ഹിന്ദിയിൽ നാനാ പടേക്കർ അഭിനയിച്ച ഒരു പടമുണ്ട്, മുസ്തഫ എന്ന പേര്. മുസ്തഫ, ഇതിനെതിരെ മുസ്ലിങ്ങൾ വലിയ പ്രശ്നമുണ്ടാക്കി. എന്റെ കാര്യം നിറയോ, മുസ്തഫ എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ പര്യായമാണെന്നാണ് പറഞ്ഞത്, മനസ്സിലായോ? മുഹമ്മദിൻ്റെ പര്യായമാണ് മുസ്തഫ. അതുകൊണ്ട് മുസ്തഫ എന്ന സിനിമയ്ക്ക് പേരിടാൻ പറ്റുമെന്ന് ഭയങ്കരമായ യുദ്ധമുണ്ടായി. ഹൈദരാബാദ് കൊണ്ട് കത്തിച്ചു, മനസ്സിലായോ? അവസാനം ആ സിനിമ ഇറങ്ങി എങ്ങനെയാണെന്നറിയോ? അത് ഇറങ്ങിയത് ഗുലാമി മുസ്തഫ, അതായത് മുസ്തഫയുടെ അടിമ എന്ന പേരിൽ പടം ഇറങ്ങി. അപ്പോൾ എല്ലാം ഇവൻ്റെ ഈ കാക്കാൻ്റെ അടിമയായിരിക്കണം എന്നർത്ഥം. അങ്ങനെയുള്ളവന്മാരായി ഈ പണം ചെയ്യുന്ന ഇതാരാ ഈ പടത്തിന് പേരിടുന്നവന്മാർ? എല്ലാ മുസ്ലിങ്ങളല്ലേ? മോശമല്ലേ ഇത്? അല്ല, ഞാൻ ചോദിക്കണതല്ലേ സാറേ, ഇപ്പൊ കുറെ പേര് സാറിന് മുസ്ലിങ്ങളെ മൊത്തം ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദ്യങ്ങളൊന്നും. അവൻ അതൊക്കെ ചോദിച്ചോട്ടെ, അവൻ എനിക്ക് അങ്ങനെ ഒരു ഉണ്ടായിട്ടെന്ന് പറഞ്ഞത്. അതല്ല, അപ്പൊ ഞാൻ ചോദിക്കണത് എല്ലാ മുസ്ലിം, ഇപ്പൊ സാറിന്റെ കുറെ സുഹൃത്തുക്കളുണ്ടല്ലോ മുസ്ലിം, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളല്ലേ? ഇപ്പൊ ഈ വീട്ടിൽ മുഴുവൻ മുസ്ലിങ്ങളല്ലേ? ഞാൻ മുസ്ലിം വിരുദ്ധനല്ലോ, മുസ്ലിങ്ങളോടൊപ്പം നിൽക്കുന്നില്ല. ഞാൻ പറയുന്നത് മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇങ്ങനെ വൃത്തികൾക്കെതിരെ പ്രതികരിക്കണം. മാന്യമായ മുസ്ലിം സഹോദരങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിനകത്ത് നിങ്ങൾക്ക് അറിയത്തില്ലായിട്ടാ, ഈ തീവ്രവാദം ഒരു പരിധിക്ക് അപ്പുറത്തായി. ഇവിടെ ഈ മേഖലയിൽ തന്നെ 47 പിള്ളേരെ കൊണ്ടുകൊണ്ട് പെൺപിള്ളേരെ ഞാൻ നോക്കി, ലവ് ജിഹാദ് ഇല്ലെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ലവ് ജിഹാദ് തന്നെ, അതിൽ 35 ക്രിസ്ത്യാനിയാണ്, 9 നായര, 3 ഈഴവാണ്. ഇവരെ പെണ്ണുങ്ങളെ കൊണ്ടിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒരെണ്ണത്തിനെ കാണാനില്ലല്ലോ. ഞാൻ എല്ലാം അന്വേഷിച്ചോട്ടിരിക്കല്ലേ. നമ്മുടെ ജസ്ന പോയിട്ട് എന്ത് ചെയ്യും? ജസ്ന എവിടെ പോയി? പോലീസ് അറിയാലോ ഇവിടെ ഉണ്ടെന്ന്. അതൊക്കെ അഫ്ഗാനിസ്ഥാനിലെത്തി തീവ്രവാദികൾക്ക് മേയാൻ വേണ്ടി. അതിനാണോ സ്നേഹം അഭിനയിച്ച് പെണ്ണുങ്ങളെ കൊണ്ട് കെട്ടിക്കൊണ്ടുവന്നു കൊണ്ടേ മുസ്ലിമായി കെട്ടിക്കഴിഞ്ഞ മര്യാദയാണ്? ഒരു മുസ്ലിമും ഒരു പെൺകുട്ടി നീ നായരോ ഈഴവനോ കൃത്യാനോ ആരെയും സ്നേഹിച്ച് കെട്ടിക്കോട്ടെ, അത് നമുക്കെതിരില്ല. അവർ കാണണം ഈ നാട്ടിൽ, സ്വന്തമായി ജീവിക്കണം. ഇനി വേറെ ഇതിനെയെല്ലാം ഒരു കൊല്ലം കൊണ്ട് ഒരു കൊച്ചിനെ പ്രസവിപ്പിച്ച് കൊച്ചിനെ എടുത്തുവെച്ച് നേരെ കൊണ്ടുപോയി ഈ മുസ്ലിം തീവ്രവാദികൾക്ക് മേയാൻ വേണ്ടി കൊടുക്കുന്ന മര്യാദയാണ്. ഇതാണ് ഞാൻ എതിർക്കുന്നത്. ഇവിടെ മാന്യമായ മുസ്ലിങ്ങളാരും ഇതിനെ യോജിക്കില്ല, ഒരു നിമിഷം വേണ്ട. ഇവിടെ മുസ്ലിം ലീഗ് ഒരു മതേതര സ്വഭാവമുള്ള സംഘടനയല്ലേ, പാണക്കാട് തങ്ങളും കുടുംബവുമൊക്കെ. അവർക്കെതിരായിട്ടില്ല ഈ പ്രചരണം. എന്നാ കാര്യം? ഇങ്ങനെ വൃത്തികെട്ടൊരു അവർക്കാരും കൂട്ടില്ല. അതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ അത് പറയുക. മുസ്ലിം തീവ്രവാദത്തെപ്പറ്റി ആരും സംസാരിച്ചാൽ മുസ്ലിങ്ങളെ മുഴുവൻ ഒന്നാണെന്നും മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തരുതെന്നും എല്ലാം കൂടെ അറിഞ്ഞു. എന്നാ കാരണം? മിണ്ടരുത്, മിണ്ടാതെ ഈ പൂക്കൃത്തിന് നടത്താൻ അനുവദിച്ചു കൊടുക്കും. ഒരു കാരണവശാലും അനുവദിക്കില്ല. ഞാൻ പറഞ്ഞേക്കാം, സിനിമയിലൊക്കെ പേരും മര്യാദയ്ക്കൊക്കെ ഇട്ടോണ്ടാ മതി. നബിതിരുമേനി എന്ന് പേരിട്ടാലും ഞാൻ സമ്മതിക്കില്ല, മനസ്സിലായില്ലേ? നബിയുടെ പേരിടാനും സാറ് സമ്മതിക്കൂല? സമ്മതിക്കില്ല അല്ലേ? ഇല്ലല്ല, ഈശോന്റെയും അല്ലെങ്കിൽ സീതാരാമന്റെ മാത്രമല്ല നബിയുടെ പേരിടാനും സാറ് സമ്മതിക്കൂല? സമ്മതിക്കില്ല, എനിക്ക് വ്യത്യാസമൊന്നുമില്ല. അത് ഇവിടെ ഇവിടുത്തെ മുസൽമാനും അപമാനം ഉണ്ടാക്കാൻ പാടില്ല, ക്രൈസ്തവനും പാടില്ല, ഹൈന്ദവനും പാടില്ല. ആ ഒരു വിശ്വാസികളുടെയും വിശ്വാസത്തെ ഹനിക്കുന്ന വേദന ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. അത് കേരളം മുഴുവൻ അതിൻ്റെതായ സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നേരിടും, നേരിടുക, നേരിടുക തന്നെ ചെയ്യും. സാറ് ആദർശമാണ്, എന്താ സാറിന് പറയാനുള്ളത്? നാദർഷ സാറിനെ വെല്ലുവിളിച്ചെന്ന് സാറ് വെല്ലുവിളിച്ചു, അങ്ങനെ നുണപ്രചരണമാണ്. ശരിയാണ്, എനിക്ക് നാദർഷ വിളിക്കാൻ അവനാരാ? ഞാനിത് അവനാ 35 കൊല്ലമായി MLA ഞാൻ എന്നെ നാദർഷ എന്ന് പറഞ്ഞ ഒരു നരുന്തിനോട് എന്നാ വെല്ലുവിളിക്കാൻ? അവനൊരു കലാകാരൻ, നല്ല കലാകാരൻ, എനിക്ക് കിട്ടുക നല്ല കലാകാരൻ. പക്ഷേ അയാൾ യേശുവിൻ്റെ പേര് നിട്ട് കളിക്കണ്ട, അത് വേണ്ട, അത് വേണ്ട, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ പറ്റുമെങ്കിൽ ഇട്ടോട്ടെ, പറ്റുമെങ്കിൽ സിനിമ പഠിച്ചോട്ടെ. ഞാനിപ്പോൾ ആദ്യം ആഹ്വാനം ചെയ്യുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അതുപോലെ തന്നെ മാന്യമാരായ മുസ്ലിങ്ങളും ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ സമൂഹത്തെ അപമാനിക്കുന്ന സിനിമ കാണാൻ പാടില്ല, കാണരുതെന്ന് പറയുക. കണ്ടാൽ എല്ലാ കുഴപ്പം, കണ്ടാൽ ഒരു കുഴപ്പമില്ല, എനിക്ക് വിരോധമൊന്നുമില്ല. അത് അത്ര സ്വഭാവമില്ല, അത്ര എപ്പോഴേ പറയാം. ഈ നാദൃശ സാറിനെ വിളിച്ച ഈ സംഭവത്തിൽ ഞാൻ നാദൃശ സംസാരിച്ചല്ലോ, ഫോണിൽ സംസാരിച്ചു. അപ്പൊ അങ്ങനെ വലിയ വെല്ലുവിളികൾ അയാളെ ഒരു വൃത്തിയോട് എന്നോട് പറഞ്ഞിട്ടില്ലോ, എനിക്ക് എന്നോട് ഒരു വൃത്തിയോട് അയാൾ പറഞ്ഞിട്ട് വൃത്തിയോട് പറയുന്നത് ശരിയല്ലേ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ചെയ്യാൻ പാടില്ല ഇത്, കാരണം ഒരു കലാകാരനെ എനിക്ക് ആ കലാകാരൻ്റെ അയാളെ കലാപരമായ കഴിവുള്ള ബഹുമാനമുണ്ട്, ആദരവും ഉണ്ട്. ഞാൻ എറണാകുളത്താണ് പഠിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ആ എറണാകുളത്ത് കലാഭവനിൽ വളർന്ന നാദൃഷ എനിക്ക് ബന്ധമില്ലേ. അതിന് ഒരു കാരണവശാലും അതിനൊന്നും കൂട്ടിരിക്കല്ലേ എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ.
ഈ മായോ ഈശോ മതി യോസഫ് എന്ന് പടം പിടിക്കാൻ പോയി. അതായത് കാശുണ്ടാക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയുടെ ദൈവങ്ങളെ പിടിക്കുന്ന മര്യാദയാണ്. വേറൊരു പേരിട്ടാലിന് ആ പടത്തിന്. അപ്പം ഇത് ഈ തർക്കം ഉണ്ടാക്കി അതിനോട് കാശുണ്ടാക്കാൻ നോക്കുക. കത്തിക്കിഞ്ഞൻ പറഞ്ഞ ഇപ്പോൾ പറയുന്നത് അത്രേ ഉള്ളൂ. അപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ജയസൂര്യൻ എന്താ പറയാനുള്ളത്? ജയസൂര്യയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിവരം. ജയസൂര്യ പറഞ്ഞ എടാ അങ്ങനല്ല, അവന്റെ പേര് ഈശോ എന്നാണ്. ഈശോ എന്നാണ് അവന്റെ പേരിട്ടിരിക്കുന്നത്. അങ്ങനെ സിനിമയിൽ കഥാപാത്രത്തിന്റെ പേരില്ല ഈശോ. ഞാനോട് പിന്നെ മിണ്ടാൻ പോയില്ല. ഈശോ എന്ന് പറയുന്നത് ഇവിടെ ഈ പലർക്കും പേരുണ്ട് ഈശോ എന്ന്. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ജാക്കബിസ് വിഭാഗങ്ങൾക്കൊക്കെ ഈശോ എന്ന് പേരുണ്ട്. അതുകൊണ്ട് ഈശോ എന്ന പേര് വിളിക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഈശോ ബൈബിൾ അല്ല എന്ന് പറയപ്പെടാൻ പ്രശ്നമായി. ഞാനത് പറഞ്ഞ് അന്നേരം ഇയാളത് മാറ്റിയിട്ടുണ്ട്. കലാകാരന്മാരെല്ലാം കൂടെ അത് പേര് മാറ്റി. ഇപ്പം ഈശോ എന്ന് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അത് വേണമെന്ന് തീരുമാനം വേണ്ടെന്നുള്ള എൻ്റെ അഭിപ്രായം. പിന്നെ കത്തോലിക്കാ കോൺഗ്രസ് ഇന്ന് തിരുവനന്തപുരം സമരം ചെയ്ത് അവർ സമരമായിട്ട് പോവാണ്. അവർ അതിൻ്റെ പേര് പരാതി പലയിടത്തും കൊടുത്തു കഴിഞ്ഞു. ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്തുണ കൊടുക്കുകയാണ്. ജയസൂര്യ നല്ലൊരു നടനായി. എന്തിനാവശ്യമില്ലാതെ ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജയസൂര്യയെ ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ ജയസൂര്യക്ക് എന്താക്കണം? ജയസൂര്യ നിരീശ്വരന്, അയാൾക്ക് ദൈവവിശ്വാസമൊന്നുമില്ല. നിരീശ്വരനായ ജയസൂര്യ നമുക്ക് വേണ്ട എന്ന് ഇവിടുത്തെ ഹിന്ദു സംസ്കാരവും ക്രിസ്ത്യൻ സംസ്കാരവും കൂടെ തീരുമാനിച്ചാൽ ജയസൂര്യയുടെ ഗതി എന്താവും? അയനൊന്നും വരുത്താതിരിക്കുകയാണ് ജയസൂര്യയ്ക്ക് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. നാദീഷ ഞാൻ പറഞ്ഞ അന്നേരയാണ് മാറ്റി. നോട്ട് ഫ്രം ദി ബൈബിൾ എന്നുള്ളത് മാറ്റി. പിന്നീടുള്ള കാര്യം കത്തോലിക്ക കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത് അത് അവർ പറയട്ടെ, അവർക്ക് പിന്തുണയാൻ കൊടുക്കും. അതല്ലാതെ ഞാൻ പിന്നെ ഒരു തർക്കത്തിനില്ല. മാറ്റുന്ന നാദീഷയ്ക്ക് നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഒരു കലാകാരനായിട്ട് കലാകാരനോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നാദീഷ പിണക്കാതിരിക്കുക നല്ലത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഹിന്ദുക്കളെ എന്തും ചെയ്യാമല്ലോ. ഹിന്ദു സംസ്കൃതി ഹിന്ദു ദൈവങ്ങളെ ഇതുപോലെ അപമാനിക്കാണ്ട് മിണ്ടുകല ഭാവങ്ങൾ. കാരണം അവർക്ക് സംഘടിതമായിട്ടുള്ള ലീഡർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. ആ സിംഗിൾ ലീഡർഷിപ്പ് ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഒരു കാരണവശം അനുസരിക്കാൻ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ അപമാനിക്കപ്പെടുന്ന ഹിന്ദു ദൈവങ്ങളാണ്. ശരിയല്ലത്. ഈ ബുൾജെറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബേഴ്സിനെ ഈ MVD അറസ്റ്റ് ചെയ്ത് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തു MVDയുടെ ഇതൊക്കെ തടസ്സപ്പെടുത്തി. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാനതിൽ യഥാർത്ഥ സത്യം മനസ്സിലാക്കിയപ്പോൾ ആ പിള്ളേർ കാണിച്ചത് മര്യാദ. നമ്മൾ സത്യം പറയണ്ടേ? ഈ ബ്ലോഗർമാരാണെന്ന് ജനം കണ്ടവാനും പിന്തുണ കൊടുത്തു. പിന്നെ വിദേശ അങ്ങനെ അങ്ങനെ മറ്റു ഉത്തരേന്ത്യ പോയി ആളുകളെല്ലാം കൊണ്ടുവന്നുകൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ ഒത്തിരി ചെയ്ത് വളരെയേറെ സന്തോഷം ആ പിള്ളേരോട് നമുക്കുണ്ട്. ആ പിള്ളേർക്ക് അനുകൂലമായിരുന്നു ഞാൻ. പക്ഷെ പിള്ളേർ കാണിച്ച ശുദ്ധ മര്യാദ. വണ്ടിക്ക് മോഡിഫിക്കേഷൻ വരുത്താൻ അവകാശമില്ല. അത് അനുവാദം മേടിക്കണം. അനുവാദം മേടിക്കാതെ അത് നടത്തിയ തെറ്റ്. അത് തന്നെയായിരുന്നു ഒരു വണ്ടിയുടെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ലൈറ്റാണ്, അതിൽ എന്തിനാണ് ലൈറ്റ് വണ്ടി ഇതുപോലെ ഒരു അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. രാത്രിക്ക് വലിയ പ്രശ്നമാണ്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഓടിച്ചുകൊണ്ട് അവിടുന്ന് വണ്ടിയും കൊണ്ട് വന്ന് ആ ലൈറ്റ് എന്നെ കൊണ്ട് കണ്ണ് എൻ്റെ കണ്ണിനെ പണിതീരും. അങ്ങനെ ഒത്തിരി തെറ്റുകൾ, അതിൻ്റെ പെയിൻറ്റ് ഇതെല്ലാം. അത് തന്നെ ഒരു വണ്ടിയുടെ പെയിൻറ്റ് മാറ്റിനെ പോലും മോട്ടോർ വർക്ക് ഡിപ്പാർട്ട്മെൻ്റ് അനുവാദം വേണം. മനസ്സിലായോ? ഇതൊന്നും ഇല്ലാതെ ഈ വൃത്തികൾ കാണിച്ചേച്ച് ആ പിള്ളേർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ പോയി കാണിച്ച പേക്കൂത്ത് എന്തല്ലാവ. ആ പേക്കൂത്തിനോട് എനിക്ക് വായിപ്പില്ല. പിള്ളേർ കാണിച്ച് മര്യാദ. പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ പോലീസിനോട് തന്നെ മൊബൈൽ എടുത്തോണ്ട് മൊബൈലിനകത്തോടെ ഈ വീരസ്യം പറയുക. പക്ഷേ ആ കുഞ്ഞുങ്ങളെ പിടിച്ച് തല്ലി ഭീകരമായി മർദ്ദിച്ചതിനോട് എനിക്ക് അനുഭാവമില്ല. എനിക്ക് ഭയങ്കര പരാതിയുണ്ട് കേട്ടോ. സത്യം സംസാരിച്ചു, കോടതി ആരാക്കാൻ പറഞ്ഞു, അവരെ കോടതിയിൽ ആരാക്കി. പക്ഷേ ഒരിക്കലും പിള്ളേരെ തല്ലാൻ പാടില്ല. ഈ ഒരു വിവരക്കേട് കൊണ്ട് വല്ല കൊച്ചുങ്ങളും വല്ലതും കാണിച്ചുകൊണ്ട് തല്ലിക്കൂലി വേണം. ഈ തല്ലിയമ്മമാരുടെ മക്കളെ ഒരു വിവരം കാണിച്ചുകൊണ്ട് തല്ലുവൻ ഇതുപോലെ ചങ്ങനും മത്തങ്ങയും ഇടിച്ചതാകുമോ? അതൊക്കെ പോലീസിൻ്റെ പൂക്കൃത്തിനും പിണറായിയുടെ പോലീസിൻ്റെ മര്യാദയാണ്. പക്ഷെ പിള്ളേരാണെങ്കിൽ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പിള്ളേരോട് ഇങ്ങനെ മോശമായി പെരുമാറാൻ പാടില്ലായിരുന്നു. തല്ല് തെറ്റാണ്, നടപടി സ്വീകരിക്കാൻ സൗകര്യമായിട്ട് സ്വീകരിക്കട്ടെ. പക്ഷേ എന്തെങ്കിലും ഇത് പരാതി ഡിപ്പാർട്ട്മെൻറ്റ് കിടക്കും. പിള്ളേർ പരാതി കൊടുത്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് കാണും. എന്ന് ആ പരാതി എടുക്കാൻ പറ്റി എടുക്കുമ്പോൾ ഇടികൂടി ഇടിച്ചവന്മാരും ശിക്ഷിക്കപ്പെടും. ഒരു സംശയം. ഈ ബുൾജെറ്റിനെ പോലീസുകാര് മർദ്ദിച്ചത് സാറ് ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഈ ബുൾജെറ്റിനെ മർദ്ദിക്കരുത്, അവര് ഒരു പാവപ്പെട്ട പിള്ളേരാണ് എബിനും ലിപിനും. അപ്പൊ അവർക്ക് സാറ് ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവര് MVDയിൽ പോയിട്ട് കാണിച്ചത് ശരിയായില്ല. നിയമം ആരും കയ്യിലെടുക്കാൻ പാടില്ലെന്നാണ് നമ്മുടെ PC സാറ് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ PC സാർ അഭിനയിച്ച സിനിമയെ കുറിച്ച് ചോദിക്കാം. PC സാറ് അഭിനയിച്ച കളത്തൂർക്കാവ് എന്ന സിനിമയുടെ സംവിധായകനാണ് ഇരിക്കുന്നത്. എടാ മോനെ, എന്താ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നമ്മുടെ സാർ അഭിനയിച്ചിട്ട്? എക്സ്പീരിയൻസോ പറയാനുണ്ടോ? അടിച്ചു പൊളിച്ചില്ലേ, അടിപൊളി. മാസ് എൻട്രി ആണ്. വണ്ടി എന്നൊക്കെ വരുന്ന വരവ് കണ്ടു കഴിഞ്ഞാല് ആരും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു സംഭവമാണ് അത്. സാറ് നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ജനപക്ഷത്തിന്റെ ഒരു ഇതാണ് നോക്കിയിരിക്കുന്നത്. വേറൊന്നല്ല, വണ്ടിയിൽ നിന്ന് വന്നിറങ്ങി
എന്താണ് എന്നറിയാൻ വേണ്ടിട്ട് പുള്ളിയെ ഡ്രൈവറെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടേ. ഡ്രൈവർ പോയി നോക്കുന്നു, നോക്കി കഴിയുമ്പോൾ ഡ്രൈവർ കിട്ടണം പൊട്ടിക്കുന്നു. അത് കണ്ട് നമ്മുടെ വിജയദാസ് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ ഈ ഫിലിമിലെ ഏറ്റവും വലിയ മാസ്. ആ സിനിമയിലെ ഡയലോഗ് നമ്മുടെ പി സാർ പറയാൻ പോണേ. എന്നെ പുകർത്തിലാണ് റോഡിൽ കാണിക്കുന്നത്, പിടിപൊളിയോട് നിന്റെ തന്തയുടെ മുതലാവിടാന്ന് ഞാൻ ചോദിച്ചു. ഈ ഫിലിം തീരുന്ന ഭാഗത്ത് ഞാൻ പറയുന്ന ഒരു പെൺകൊച്ചിനെ കയറി പിടിച്ച പ്രശ്നം, ആ കൊച്ചിനെ ഞാൻ പറയുന്ന പക്ഷേ മോളെ നീ പേടിക്കണ്ട, എന്താവശ്യം ഉണ്ട് എന്നെ വിളിച്ചു, ഞാനും ജനപക്ഷവും നിന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്, വാക്ക് പറഞ്ഞിരിക്കും. സാറിനോട് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ സ്റ്റോറി പറയാൻ വന്ന സമയത്ത് സ്റ്റോറി പറയാനായിട്ട് ഫസ്റ്റ് ഇവിടെ വന്നു. അതേപോലെ സാറ് പറഞ്ഞു, ഞാൻ വിളിച്ചു സാറേ ഇന്നലെ കൃഷ്ണയ്യ ആ പറമാനെ ഞാൻ സാറേ ഇത് സ്റ്റോറി പറയാം. നേരെ എൻ്റെ വീടിനോട് പോയി ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വന്നു, ഞാനും എൻ്റെ ഒരു ഞാൻ അഭിനയിച്ച രതീഷ് എന്ന് പറഞ്ഞ ഒരാളും കൂടെ കൂടി ഇവിടെ വന്നു. സാറുമായിട്ട് ഇന്നലെ സാറ് ഉടുപ്പൊന്നുമില്ല ഇങ്ങനെ വക്കയായിട്ടിരിക്കും, ആ വന്നിരുന്നു കഥ പറഞ്ഞാൽ പറഞ്ഞു. സാറിനോട് രണ്ട് പറഞ്ഞ് ഏൽപ്പിച്ചു. ആ ഓക്കെ വരുമ്പത്തേ എന്നെ വിളിച്ചാൽ മതി ഞാൻ റെഡി എന്ന് പറഞ്ഞു. നമ്മൾ ഷൂട്ടിങ്ങിനായിട്ട് എല്ലാം വന്നു. സാറ് പറഞ്ഞു ഇങ്ങനെ എന്നിട്ട് പറഞ്ഞു സ്ക്രിപ്റ്റ് വായിച്ചോളാൻ പറഞ്ഞു. സ്ക്രിപ്റ്റ് വായിച്ചു കൊടുത്തപ്പോൾ സാറ് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു ചെറിയൊരു മാറ്റമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തന്നെ അവനെ ഞാനൊന്ന് പിടിക്കും ഒരെണ്ണം പൊട്ടിക്കും എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് അഭിനയിക്കുന്ന പോലെ ഒരെണ്ണം പൊട്ടിക്കാനായിട്ട് ഞാൻ കരുതി. പക്ഷെ നമ്മൾ വിചാരിച്ചത് നിന്നില്ല, പിടിച്ച് ഒറ്റ പൊട്ടിയില്ല. പിന്നെ ഈ ഒരു ഫിലിം എനിക്ക് നിർമ്മിക്കാനായിട്ട് എനിക്ക് ഇതിനായിട്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് ഇറക്കിയിട്ടുള്ള ആള് കോട്ടയം അച്ചാസ് ഗോഡിന്റെ മാനേജർ ഷിനിൽ കുര്യനാണ്. എല്ലാവരും ആ പടം കാണണം. അപ്പൊ പി സാറിന്റെ ഒരു എന്താ പറഞ്ഞ ഈ വെള്ള കുപ്പായത്തിനുള്ളിൽ ഒരു കലാകാരനും ഒളിച്ചിരിപ്പുണ്ട്, ഒരു ഇടിക്കാരനും ഒളിച്ചിരിപ്പുണ്ട്. പി സാറെ പിന്നെ ട്രോഫിയൊക്കെ എന്താ സംഭവം? വാളും പരിചയക്ക് ഇരിപ്പണ്ട, പഴയ കളരിക്കാരനാണ്. എന്താണ് കരാട്ടെ ഇത് അല്ലേ? പിന്നെ അതെ സാറിന്റെ കൊറേ ട്രോഫികൾ ഇരിപ്പുണ്ട്. അതല്ലേ ആ ട്രോഫിയൊക്കെ ഇന്നിപ്പ വീട്ടിൽ വെച്ചൊക്കെ ഇനിയുണ്ട്? വാളും മുണ്ടും ഒക്കെ ഉണ്ട്. പിന്നെ ആ നടുക്കിരിക്കുന്ന ഏത് ഇത് അതെന്താ സംഭവം? ശ്രീചക്രം സുദർശനക്രം അല്ലേ? അപ്പൊ അതേ സാറിന്റെ സുദർശനക്രം ഉണ്ടട്ടാ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം അല്ലേ? എവിടെ? ആറന്മുള കണ്ണാടിയൊക്കെ ഉണ്ട് സാറിന്റെ വീട്ടിൽ. അടിപൊളി ആറന്മുള കണ്ണാടി ഉണ്ട്, വാളും പരിചയം ഉണ്ട്, പഴയ ബ്ലാക്ക് ബെൽറ്റ് ആണ്. ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ അറേ കയ്യിരിക്കണെന്താ? ഇത് വിശുദ്ധ ഖുറാൻ സമ്പൂർണ്ണ മലയാള പരിഭാഷയാണ്. അപ്പൊ സാറ് മുസ്ലിങ്ങൾക്ക് എതിരല്ല? മുസ്ലിം കാര്യം ഞാൻ ഈ ഖുറാൻ മുഴുവൻ വായിക്കും. ഇതായത് ഒത്തിരിയേറെ അറിവുകൾ കിട്ടും, മനസ്സിലായില്ലേ? പിന്നെ ഇതെല്ലാം അതായത് ഖുറാന്റെ ഈ അറബി ഇവിടെ അത് തിരിച്ച് മലയാളം ഇവിടെ. അപ്പൊ അറിയാം ഇതിപ്പം ഖുറാൻ വായിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇവിടുന്ന് മുകളിലോട്ടാണ് മലയാളം, ഇവിടുന്ന് താഴോട്ടാണ് വായിക്കുന്നത്. ഖുറാൻ പഴയ അറബി ഇവിടുന്ന് മുകളിലോട്ടാണ് വായിക്കുന്നത്. അതാണ് വ്യത്യാസം. ഇത് അദ്ദേഹം ഇബ്രാഹിം നബി അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് സലാം, താങ്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ രക്ഷിതാവിനോട് പാപമോചനം നേടാം, തീർച്ചയായും അവൻ എന്നോട് ദയയുള്ളവനാകുന്നു. ഇതാണ് അതിൻ്റെ അറബി. മനസ്സിലായി? അപ്പൊ ഖുറാനും ബൈബിളും ഭഗവത്ഗീത എല്ലാം അല്ലേ? ഒരു ജാതി ഒരു മതം ഒരു ദൈവം. പിസാറല്ലേ? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യര്. ഭഗവത്ഗീത ഉണ്ട്, പിസാറയില് ബൈബിളുണ്ട്, ഖുറാനുണ്ട്. അപ്പൊ ജനങ്ങളോട് ഒരു കാര്യമേ പിസാറ് പറയാനുള്ളത്, തല്ലി പിടിക്കാണ്ട് സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് കാണിച്ചു തരാന്നുണ്ട് സാറേ. കാണിച്ചു തരില്ലേ? തീർച്ചയായിട്ടും. എന്താണ് തോക്ക്? രണ്ട് തോക്ക് പി സി സാറിന്റെ രണ്ട് തോക്കാണ് നമുക്ക് വേണ്ടി കാണിച്ചു തരാൻ പോണത്. അപ്പൊ അനൂപ് ആക്ഷൻ വ്ളോഗ്സിലൂടെ ആ തോക്ക് പുറത്തോട്ട് പറയുന്നത് ലൈസൻസ് ഒക്കെ ഉള്ള ഒറിജിനൽ തോക്ക്. ഇതാണ് പി സി സാറിന്റെ പടയാളികൾ, ഇതേക്കാണ് ഗൺമാൻ. ഇതാണ് പി സി സാറിന്റെ ഗൺമാൻട്ടാ. എന്താ അശാനെ പേര്? പേര് ഡെന്നിസ്. ഡെന്നിസ് വീഡിയോ കാണണ്ട, തോക്കൊക്കെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കാണണ്ട. സാറേ എന്താ പറഞ്ഞ? അതായത് ടെസ്റ്റ് ചെയ്യണം. ഇത് ആരൊക്കെ സാറൊന്ന് പരിചയപ്പെടുത്തി. ഇത് സാറിന്റെ? എന്റെ പേര് ഷുഹൈബ്. ആ സാറിന്റെ? പി എ. പി എൽ. അപ്പൊ നമ്മുടെ ഗൺമാൻ ഉണ്ട്, പി സാറുണ്ട്. ഷുഹൈബ് എന്ന് പറയുന്നത് എന്റെ അപ്പൊ ഏറ്റവും ആരംഭകാല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന സുൽത്താന്റെ ചേട്ടന്റെ മകനാണ്. അതെ. അത് സജി നല്ല നായര. ആ സജി ചേട്ടാ എന്തെങ്കിലും വിശേഷം? എത്ര നാളെ പി സി സാർ? ഇപ്പൊ സാറിന്റെ കൂട്ടത്തിൽ ഇപ്പം തുടർന്ന് ഒരുകാണ്ട് 11-12 വർഷമാകും. ആ എങ്ങനെയുണ്ട് പി സി സാറിനെ കുറിച്ച് പറയാൻ? സാറിനോട് നല്ലത് മാത്രമേ പറയാനുള്ളൂ, കാരണം എനിക്ക് സാറിന്റെ കൂടുതലുണ്ട്. അല്ല, ഫുൾ ഓൺ ഫുൾ പവർ സാറ്. 100%. അപ്പൊ ഞങ്ങളുടെ വേറെ കുറെ അറിവൊക്കെ കിട്ടി, ഖുറാനും ബൈബിളും പിന്നെ ഭഗവത്ഗീത ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം സാറ് പഠിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ വർഗീയവാദികളും എന്താ പറയാ? അത് അങ്ങനെ എന്തെല്ലാം ആൾക്കാർക്ക് പറയാം, സാറ് വർഗീയവാദിയാന്ന് ഞങ്ങളാരും പറയാ. പക്ഷെ വേറെ സംഭവമുണ്ട്, സാറൊരു മുസ്ലിം സ്നേഹിയാണ് നിൽക്കുന്നത് അല്ലേ? അല്ല തമാശ പറഞ്ഞല്ല, കുറെ പേർക്ക് തെറ്റിദ്ധാരണയുണ്ടായി. ഒരു മണിക്കൂറോടെ ഒരു 10 പേരൊക്കെ ആകിയ മുസ്ലിം ഇവിടെ. പിന്നെ എല്ലാവരും നമ്മുടെ ആളാണ്. പിന്നെ ഇവിടെ മലപ്പുറം ഉണ്ടാക്കിയത് എന്താന്ന് വെച്ചാൽ,
ഒരു കാരണവശാലും എനിക്ക് തോപ്പിക്കാൻ പറ്റിയെന്ന് കണ്ടപ്പം ഈ കാടങ്ങെടുത്തു. എനിക്ക് പറ്റിയ ഈ കറണ ആയതുകൊണ്ട് ഈ ഇങ്ങനെ കള്ളപ്രചരണം നടത്തുന്ന കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതവർ മുതലാക്കി, അതാണ് സത്യം. ഇപ്പോൾ അതൊക്കെ മാറി വരും. എല്ലാവരും പഠിച്ച് കഴിയുമ്പോൾ തന്നെ തോന്നുന്നു കുഴപ്പമൊന്നും. അപ്പോൾ ഇതാണ് പി സി സാറിൻ്റെ വീട് അല്ലേ? ഇതാണ് സാറിൻ്റെ വീട്. സാറിൻ്റെ ഇന്നോവടപ്പുണ്ട്. സാറെ പിന്നെ ഇന്ന് എവിടെയൊക്കെയാണ് യാത്ര? ഇന്ന് ഞാൻ കോട്ടയം വരെ പോയി, ബസ് കപ്പിൽ പോയി. സാറേ എവിടെ പോകണേ? ആ തോക്കെടുക്കാൻ പോണോ സാർ അല്ലേ? എന്നാ തോക്കെടുത്തുണ്ടോ? സാറേ തോക്കെടുക്കാൻ പോകുന്നോട് തോക്കോടെ കൈ കാണാനുള്ള തോക്ക്. തോക്കവിടെ എവിടെ? ഒമ്പത്. ഇതാണ് പി സി സാറിൻ്റെ തോക്കട്ടാ, മെയ്ഡ് ഇൻ തോക്കട്ടാ. വെറുതെ പറഞ്ഞല്ലേ തോക്കണ്ടത്, തോക്കണ്ടാ. ഗൺമാനും ഉണ്ട്, ഗൺമാൻ്റെ വേറെ തോക്കുണ്ട്. ഗൺമാൻ്റെ വേറെ തോക്കട്ടല്ലേ. അപ്പൊ ഇതൊന്ന് തുറന്നു കാണിക്കോ, എന്താ ഉണ്ടേക്ക. ഒരേ പി സി സാറിന്റെ തോക്കിന്റെ ഉണ്ടാണിക്കാൻ പോണത്, കണ്ടോ? കണ്ടാ എൻ്റെ പൊന്നെ, ഗോൾഡ് ബുള്ളറ്റ്. അത് എന്ത് സാറേ, എന്ത് സംഭവം സാറേ? ഒന്ന് പ്രക്ഷകരോന്ന് പറയൂ സംഭവം. ഇത് ഇവിടെ ഇത് ഉണ്ടായിട്ട് പോകുന്ന ഇടിച്ചു കയറി. ആ ഇത് മുഴുവൻ മരുന്ന് കേട്ടത്. ഇത് ഇത് ശക്തിയായിട്ട് അടിച്ചാൽ, ആ ഇത് ശക്തിയായിട്ട് അടിച്ചാൽ എഴുതിട്ടുണ്ട് കാണാൻ മതി. അപ്പം ഇത് ഇങ്ങനെ നടക്കും. എത്ര ഉണ്ട് സംഭവം? ഏഴെണ്ണം വരെ പൊട്ടിക്കത്. ഏഴെണ്ണം ഈ തോക്കിൽ ഉണ്ടിടും അല്ലേ? എന്നിട്ട് ഏഴെണ്ണം, ഏഴ് ടീം വന്നാൽ ടകടകടകടക അല്ലേ? സവാരി ഗിരിഗിരി അല്ലേ? ലാലട്ടം പറഞ്ഞ പോലെ ആരും ഇവിടെ വരത്തില്ല, ആരും വരില്ല. പിന്നെ വരണ്ടി വരിക, വരണ്ടി വരില്ല. അതെ, എല്ലാ സെറ്റപ്പും ഉണ്ടോ? കൈ കണ്ടല്ല സാധനം, കയ്യിൽ പിടിച്ചേക്കണ അറിയൂല. അത് വന്ന് വന്ന് പിടിച്ചാ സാറേ. അതേ അതേ സാറേ, വേ ഇങ്ങനെ വരുമ്പോ കണ്ടോ, ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോ അറിയൂല സാധനം കയ്യിലുണ്ടോ? അതെ കണ്ടേ, അറിയില്ല കണ്ടാ, അറിയൂല. നിസാര സാധനം ഒന്നും ഇല്ല, 800,000 രൂപ സാധനം കണ്ടാ. പൊളിക്ക് പൊളി അല്ലേ? താടി ചൊറിയുന്നൊക്കെ നൈസായിട്ടൊക്കെ നിൽക്കും. സാധനം തേരിക്കണം അല്ലേ? വില്ലന്മാരെ വന്ന് നമ്മ പൊട്ടിക്കും. ട്വൽബോറുണ്ട് ഇനി കേട്ടോ. അതല്ലേ എടുത്ത് കാണിക്കാം സാറേ. പോലെ ആ ആനേനെ വെടി വെക്കണം നോക്കില്ലേ, ട്വൽബോർ അതെങ്ങനെ എടുത്തോ? മച്ചമ്മരെ പി സി സാറെ അടുത്ത് തോക്കെടുക്കാൻ പോയൊക്കെ ആനേനെ വെടി വെക്കണം നോക്കാണ്. ട്വൽബോർ സാറാണ് ട്വൽബോർ. നമ്മളതേ പി സി സാറിന്റെ വീടിന്റെ ഉള്ളിലോട്ട് വരണം കണ്ടതേ. അടിപൊളിച്ചൊക്കെ ഫ്രീക്കാണ്, വേറെ ഒന്നും കഥയൊന്നും ഇല്ലണ്ടതേ. ഇതാണ് പി സി സാറിന്റെ വീട് കണ്ടാ. ആ അടിപൊളി ഇതേ സാധനം. ഇവിടെ സാധനം എന്തേ എന്റെ പൊന്നെ, ഇതെന്താ പിക്കാസൊക്കെ? ഇതെന്തൊക്കെയാണ്? ഏ എന്റെ കംപ്ലീറ്റ് ഉൾസാലാ. ഇതെന്ത് സാർ? ഇതെന്താ സാറ്? ഇത് പിക്കാസ്. പിക്കാസ് ഏ കത്തി കായങ്ങളും കൊച്ചിനും കത്തിയൊക്കെ ഇപ്പൊണ്ടല്ല. ഏ സാധനം കണ്ടല്ല എന്റെ പൊന്നോ. ഏ വെക്ക്, വെടി വെക്ക്, വെടി വെക്ക്. വെച്ചോ പൊട്ടോ. ഉണ്ടല്ലോ വേണ്ടാ. പി സി സാറിന്റെ 12 ബാർ വേറെ ലെവലാണ്ടത്. ഇത് ഇവിടെ വെക്കണപ്പാ. അതെ ഇത് പി സി സാറിന്റെ വീടാണ്ടാ കണ്ടാ. അത് മാത്രമല്ല, അതെ നോക്കിയേ വാളും പരിചയൊക്കെ ഇരിപ്പുണ്ട് കണ്ടാ. കംപ്ലീറ്റ് കളികൾ അത് കണ്ടതെ. അടിപൊളിയാണ് പി സി സാറിന്റെ വീട്. അപ്പൊ ഇത് എന്താണത്? തോക്കിന്റെ കളിയോടാ. കാക്ക ശല്യങ്ങളൊക്കെ വെടി വെക്കാൻ പറ്റും. ഇത് ഏർഗൺ അല്ലേ? അല്ലേ ഇത് കുറെ നാളായിരുന്നുള്ളേ? ഇത് കുറച്ച് നാളായി അല്ലേ? പക്ഷെ മറ്റേ സാധനമാണ് അല്ലേ? ഇതാണ് ഡേഞ്ചർ അല്ലേ? ഇതിന്റെ പേര് ഡേഞ്ചർ സാധനം. പൊട്ടിച്ചു കഴിഞ്ഞാൽ ചെതറിപ്പോ. അടിപൊളി സാധനങ്ങളൊക്കെ ഇരിക്കണത് അല്ലേ? ഇനി നമുക്കിത് ഈ തോക്കിന്റെ ഉണ്ട സാറ് കാണിച്ചുതരൂട്ടാ. ഈ തോക്കിന്റെ ഉണ്ട സാറ് കാണിച്ചുതരും. മച്ചമാര് ഒരു ചാനലിലും കൊടുക്കാത്ത സാധനമാണ് നമ്മുടെ അനൂപ് ആക്ഷൻ വ്ളോഗ്സിലൂടെ സാറ് നമുക്ക് കാണിച്ചു തന്നത്. അത് പ്രത്യേകം നന്ദി ഇവരോട് പറഞ്ഞാണ്. കാരണം ഇവന്റെ സിനിമയിൽ അഭിനയിക്കുകയും. എന്താ സാറേ പറയാനുള്ളത്? അല്ല ഇതേപോലെ സാറ് നമ്മളെ സ്വീകരിക്കുമെന്നും പി സി സാറിന്റെ അടുത്ത് ഇത്രം എന്താ പറയണ അതിന്റെ ഉള്ളിൽ കയറി ഇതൊക്കെ കാണിച്ചിരുന്നു. പിന്നെ മെയിനായിട്ട് കാര്യം പറയാനുണ്ട്, പ്രതീക്ഷയില്ല. അതുകൊണ്ടാ രണ്ട് തോക്കെന്നാണ് സാറ് പറഞ്ഞേക്കുന്നത്. അതും കേട്ടു ഇങ്ങോട്ട് ഓടി വരുന്നത്. 5 തോക്കുണ്ട്, പേടി വെച്ചുണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് പിന്നെ തൃശ്ശൂർ പൂരം പോലെ ആയിരിക്കും. അപ്പൊ കള്ളന്മാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും. സാറേ ഇതെന്ന് സാറ് പെർഫ്യൂമാ? അല്ല കാട്രിച്ച്. എന്റെ ഇതുണ്ട് അത് പറയുന്നത് മനസ്സിലാക്കി കൊടുത്തത്. രണ്ട് ടൈപ്പ് ഉണ്ട്, രണ്ട് ടൈപ്പ് ഇങ്ങനെ കൊണ്ടുണ്ട്. അതായത് ഇതിനകത്ത് ചിലപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു 100 ചെറിയ ഉണ്ടകളായിരിക്കും. ഉരുക്കിൻ്റെ തകർന്നു കയറി തകർന്നു. ആ പിന്നെ ഒറ്റ കട്ടയായിട്ട് വരും. ആ ഒരു ഇരുമ്പ് കട്ട അടിച്ചും കയറുകയല്ലേ. അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണിതേ ഈ സാധനത്തിൻ്റെ പ്രത്യേകത. എൻ്റെ പേര് 12 ബാർ. 12 ബാർ 12 ബോർ അല്ലേ? 12 ബോർ എന്നാണ് അതിൻ്റെ പേര്. ഈ തോക്കിൻ്റെ
കംപ്ലീറ്റ് പീസസ് ആണിട്ട് ട്രോഫീസ് ആണിട്ടിരിക്കണം. കണ്ട നമ്മുടെ പീസസ് ആണ്ട വീടിന്റെ ഉൾഭാഗം ഉണ്ടെങ്കിൽ കാണണം നിങ്ങൾ. കണ്ട പക്ഷെ എൻ്റെ പൊന്നത് കണ്ടില്ലേ, കംപ്ലീറ്റ് ഞാൻ പറഞ്ഞില്ലേ, വാള് പരിച കായങ്ങളും കൊച്ചുണ്ണി എൻ്റെ പൊന്നൊന്നും പറയണ്ടത്. കംപ്ലീറ്റ് ഇതല്ലേ സാറിന് കിട്ടിയ ട്രോഫിയും ഇതൊക്കെയാണ് ഇരിക്കണത്. വേളാങ്കണ്ണി മാതാവും ഉണ്ട് സാറിൻ്റെ വീട്ടിൽ. കണ്ട അപ്പോഴേക്കണം നമ്മുടെ അച്ഛാ പീസ് സാറ്, അടിപൊളിയാണ്, വേറെ ലെവലാണ്. യൂത്തമാരുടെ ഒപ്പം നിൽക്കും, വേറെ പഞ്ച് സാധനമാണ് അറിയാലോ, ചെറിയ ഫ്രീക്കാണ്. കണ്ടില്ലേ തോക്ക് എന്റെ പൊന്ന് ഇവിടെ പിക്കാസ് കംപ്ലീറ്റ് ട്രോഫി. പീസാറെ 1000 നന്ദിയുണ്ട് സാറ് നമുക്ക് വേണ്ടി, സാറിന്റെ വിലയേറിയ സമയം നമുക്ക് തന്നതില്. അപ്പൊ ഈശോ എന്ന് പറയുന്ന സിനിമയുടെ വിവാദത്തെ കുറിച്ച് സാറ് പറഞ്ഞു കഴിഞ്ഞു. സാറ് നാദൃശയായിട്ട് സംസാരിച്ചു, അവര് തമ്മിൽ ഒരു പ്രശ്നവുമില്ല, പല നുണപ്രചരണങ്ങളും നടക്കുന്നുണ്ട്, അതൊന്നും നിങ്ങൾ കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ പി സി സാറിന്റെ പരിപാടി എല്ലാരും കാണണം, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ഷെയർ ചെയ്യാൻ മറക്കരുത്. സാറെ എന്താണ് സബ്സ്ക്രൈബർ പറയാനുള്ളത്? സമാധാനം, മാന്യത, സ്നേഹം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു അല്ലേ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഇത് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ എടുത്തു പറഞ്ഞ വാക്കാണ്. പാചകം അറിയാം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകം മുഴുവൻ ആദരിക്കുന്ന വ്യക്തിത്വമാണ് അറിയാമോ, അറിയാൻ വിവേകാനന്ദൻ. അദ്ദേഹം 39-ാമത്തെ വയസ്സിൽ നമ്മൾ വിട്ടു പിരിഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മ വളരെ വലിയ പ്രചോദനമാണ് ഭാരതീയർക്കെന്നാണ് പറയാനുള്ളത്. ഫുൾ ഓൺ ഫുൾ പവർ ആണ് പി സി ജോർജ്, വേറെ ലെവല്. അപ്പൊ ചമരെ ഈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യുന്നത് പറപ്പിക്കുക, പിന്നെ ബെൽ ബട്ടൺ ചമരെ ഞാൻ എന്നും പറഞ്ഞു. ആനനെ വെടി വെക്കാൻ നോക്കില്ല, ചൊൽപ്പോ അതെങ്ങ എടുത്തു.